ചോദിക്കാറുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ചേട്ടൻ കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ, ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന, ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലേ. നമ്മളെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ. നമ്മളിപ്പോ രണ്ടു വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, നമ്മൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് എന്നും വീഡിയോ ഇടാൻ, ഷോർട്സ് മെയിൻ ആയിട്ട് ഷോർട്സ് ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ലെങ്തി വീഡിയോ ആദ്യമായിട്ടാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ റീൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റപ്പും ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം, കാരണം ഇത് നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളിങ്ങനെ, അതെ അതെ, ഡാൻസ് ഇപ്പൊ തന്നെ, ഇതിപ്പോ എനിക്കറിയാം ചെയ്യ. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണുക അല്ലേ, തെറ്റുകളൊക്കെ ക്ഷമിക്കുക. അപ്പൊ ഇനി പുതിയൊരു ഇന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ എല്ലാ ഇതും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കയ്യിലിരുന്ന ഫോണൊക്കെ വെച്ചാ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു വീഡിയോ കാണത്തില്ല, കാരണം ഇവിടെ റൂഫ് ഇടാൻ പോവാണ്. വീട്ടുകാർ റൂഫ് ഇടുന്നതുകൊണ്ടാണ് ഇതിന്റെ സാധനം കൂടെ ഇറക്കി വെച്ചേക്കുക. അപ്പൊ ഇനി ഒരു വീഡിയോ ഇവിടുന്ന് കാണത്തില്ല, നമ്മൾ ഇനി വീഡിയോ ഒക്കെ പുറത്തായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇവിടുന്ന് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നിങ്ങൾ നമുക്ക് ഇൻസ്റ്റയിൽ തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നമ്മൾ തരണം അല്ലേ. അത്രേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ടെറസിലാട്ടോ. ഇത് ഒരുപാട് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ഇത് പാലമാണോ, അത് റോഡാണോ. ഇത് പാലമല്ല, ഇത് പാലമല്ല, നമ്മുടെ വീട്ടിന്റെ ടെറസാണ്. ഇതായിട്ട് കാണിക്കാണ്ടോ, ഇത് നമ്മുടെ വീടിന്റെ ടെറസാണ്. പിന്നെ നമ്മള് നമ്മളെ പറ്റി പരിചയപ്പെടുത്താൻ മറന്നുപോയല്ലോ. ശരി, ഒരുപാട് പേര് ചോദിക്കുന്നു നമ്മള് കൂട്ടുകാരാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ചേട്ടൻ കേട്ടോ. ആക്ച്വലി ഒരു വയസ്സിന് ഡിഫറൻസ്, എന്നാലും ചേട്ടൻ ചേട്ടൻ തന്നെയാണ്. ഞാൻ ചേട്ടനൊന്നും വിളിക്കാറില്ല, അതിന്റെ ആവശ്യമില്ലാത്തത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. നമ്മള് വീഡിയോക്ക്, നമ്മൾ വീഡിയോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ, റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഇതൊക്കെ ഇപ്പൊ മണിഞ്ഞ കേട്ടോ, നേരത്തെ ഈ ഒരു ഇപ്പൊ മാത്രം മഴയായിട്ട് മൊത്തം വെള്ളം കുത്തി നിൽക്കുകയാണ്. വിളക്കിറങ്ങി വാ, അല്ലെങ്കിൽ മൂടും വീഴുന്നു, സമാധിയാവും. അപ്പോൾ ഇവിടാണ് നമ്മൾ വീഡിയോ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ. ഇത് ഇംപെക്സിന്റെ തണ്ടർ T3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നാലുപോലെയാണ് ഇത് വാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ക്രീൻ. അതിന്റെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ട്, ഒരു ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, ഒരു വൈറ്റ് കൂടി ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 4000-3000 അത്രേ ആവത്തുള്ളൂ ഇവിടെ. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്. ഇത് ഡിജിടെക്കിന്റെ DTR 550 LW എന്ന് പറയുന്ന ഒരു മോഡലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ്. 1500 രൂപ സംതിങ് റേറ്റ് വരുന്നുള്ളൂ. ബട്ട് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, അല്ലേ, സൂപ്പർ ആണ്. നല്ല ഹൈടെക്, നല്ല ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കണ്ട ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്നും ഹൈറ്റ് കൂട്ടണ്ട, അങ്ങനെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. പിന്നെ ഈ ഒരു എക്സ്ട്രാ മൗണ്ടും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊരു 150 രൂപ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ നമ്മളെ ഫോണും നമുക്ക് ഇവിടെ ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും. അവിടെ വെർട്ടിക്കലിലും അത് ഹൊറിസോണ്ടലിലും തന്നെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു റിംഗ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു സാധാ ഒരു ബൾബിന്റെ ബൾബാ. ഇങ്ങനെ ലൈറ്റ് ഇട്ടേടാ, റിംഗ് ലൈറ്റ് കുഴപ്പമില്ല. അപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല മഴയാണ്, നടക്കൂലൊന്നും അറിയത്തില്ല. ക്യാമറ എടുത്തിട്ടുണ്ട്, ട്രൈപോഡ് എടുത്തിട്ടുണ്ട്, ബാക്കിൽ ഫുൾ സെറ്റാണ്. ബട്ട് നല്ല നല്ല മഴ നടക്കുമെന്നല്ലോ, നടക്കും. നമ്മുടെ ഗ്രൗണ്ട് ഇവിടെ നിന്നാണ് നമ്മളെ
എപ്പോഴും വീഡിയോ എടുക്കാറ്. അപ്പൊ അങ്ങോട്ട് കേറാനായിട്ട് ഇവിടെ എപ്പം വന്നാലും ഇതിന്റെ അടി ഇവിടെ തട്ടാറുണ്ട്, കാരണം വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ്. എന്ത് വൈപ്പർ കരയുന്നേ, ചോറ് വാങ്ങിച്ചു കൊടുത്തില്ലേ വൈപ്പറിന്? ഫലിതം. അപ്പൊ നമ്മള് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ക്യാം ആണിത്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാം ഏതാന്ന് കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാം കനോൺ 200D മോഡലാണ്. ഇതിന്റെ ഇപ്പൊ ഇതിപ്പോ ഔട്ട്ഡേറ്റഡ് ആണ്, ഇതിപ്പോ അവർ നിർത്തി. ഇതിന്റെ കനോൺ 200D മാർക്ക് 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഇപ്പൊ അവർ ഇറക്കുന്നത്. ഇത് ഫസ്റ്റ് ഇറങ്ങിയ ഒരു വേരിയന്റാണ് കനോൺ 200. നമ്മളിതിപ്പോ എത്ര വർഷമായി, ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ നമുക്ക് വാങ്ങിച്ചിടക്ക് ഇതിന്റെ ഒരു ചാർജർ മാത്രമാണ് അല്ലേ, ചാർജർ കംപ്ലൈന്റ് ആയി, അത് അവർ റീപ്ലേസ് ചെയ്ത് തന്നു. അതെന്തോ എന്തോ ഡിഫക്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് ഇത് ഇതിന്റെ കൂടെ ഒരു പാക്കായിട്ട് വന്നതാണ്. ഇതൊരു വൈഡ് ലെൻസും ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു കിറ്റ് ലെൻസും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി 50,000 രൂപയ്ക്ക് ആയിരുന്നു ഇല്ലേ നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ കൊല്ലത്ത് നിന്ന് കനോണിന്റെ ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. ഇത് അത്യാവശ്യം നല്ല ലെൻസ് ആണ്, വൈഡ് ലെൻസ് ആണ്. വൈഡ് ലെൻസ് ഭയങ്കരമായിട്ടും പാടാ, ബുദ്ധിമുട്ടായിരുന്നു. ദൂരെ നിന്നിട്ട് ഒരുപാട് നമ്മൾ ഫോക്കസിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈ ലെൻസിന്. അതുകൊണ്ട് നമ്മളൊരു പുതിയ ലെൻസ് വാങ്ങിയായിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ കനോണിന്റെ 50mm ലെൻസ് അടിപൊളി ലെൻസ് ആണ്. 1.8 അപ്രോച്ച് വരുന്ന നല്ല ബൊക്കെ എഫക്ട് കിട്ടും, നല്ല ബ്യൂട്ടി കിട്ടും, അടിപൊളി ലെൻസ് ആണ്. അപ്പം ഇതിന്റെ വില ഏതാണ്ട് 10,000-9,000 അടിപ്പിച്ച് ഇതിന്റെ വില വരുന്നുണ്ട്. അടിപൊളി ലെൻസ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ സെറ്റപ്പുകളൊക്കെ. കനോൺ 200D അതിന്റെ കൂടെ രണ്ട്, ഒരു വൈഡ് ലെൻസ്, ഒരു കിറ്റ് ലെൻസ്. പിന്നെ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ലെൻസിലാണ്. അപ്പൊ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും. ഈ 50mm എല്ലാവർക്കും അറിയാം, എന്നാലും അടിപൊളി ലെൻസ് ആണ്, സൂപ്പർ, നല്ല ഔട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇത് ഇതിന്റെ ഒരു പോരായ്മയെന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. നമുക്കിപ്പോ ബാറ്ററി ബാക്കപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരു എന്നും ഡെയിലി കുത്തി ഇടേണ്ട ഒരു അവസ്ഥ വരും. അതൊരു ഇതായി ഡ്രോബാക്ക് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്രീനൊക്കെ ഫ്ലിപ്പ് സ്ക്രീനാണ്, കണ്ടില്ലേ, അത് നല്ല യൂസ്ഫുൾ ആണ്. ഫുൾ ടച്ച് ആണ്, വൈഫൈ കണക്റ്റഡ് ആണ്, അടിപൊളിയാണ്. വേറെ പിന്നെ മൈക്ക് ഇൻപുട്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. കനോൺ 200D നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ റീൽസിന്റെ ക്യാമറ സെറ്റപ്പ്സ്, ഇത്രയേ ഉള്ളൂ. ഇതിനകത്താണ് നമ്മൾ എല്ലാ വീഡിയോസും എടുക്കാറ്. ഇന്നലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്നിപ്പോ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷോർട്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റയില്. അപ്പൊ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്കിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ഓൾ ആൻഡ് ലവ് യു ഓൾ. അപ്പൊ ഇനി പുതിയൊരു സപ്പോർട്ടിംഗ് മീ ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.